ശിവാളിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് എൽഡിഎഫും യുഡിഎഫും തെരുവിലിറങ്ങി. പ്രതിപക്ഷ വേട്ടയാണെന്ന് വിമർശിക്കുമ്പോഴും പിണറായിയെ തൊടാത്തത് ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആക്ഷേപവും കോൺഗ്രസ് കടുപ്പിച്ചു. പിണറായിക്കെതിരെ നാളെ നടപടി വന്നാൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാടെന്നാണ് സംസ്ഥാന ബിജെപിയുടെ ചോദ്യം. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും ഒരേ സ്വരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള അറസ്റ്റ് ഭരണഘടനാ ലംഘനമാണ്. ബിജെപിയുടെ അഴിമതി മൂടിവെച്ച് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് മോദിയുടെ ശ്രമമെന്നാണ് വിമർശനം. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ഏജൻസികൾ പിടിക്കുമ്പോൾ പിണറായിയെ തൊടാത്തത് എന്താണെന്ന ചോദ്യവും ഉന്നയിക്കുന്നു കോൺഗ്രസ്. സിപിഎമ്മിനെ കൂടി സമ്മർദ്ദത്തിലാക്കി ഒത്തുതീർപ്പാക്ഷേപം മുറുക്കാനുള്ള അവസരം കൂടിയാക്കുന്നു പാർട്ടി. കേരളത്തിൽ അറസ്റ്റ് വരുമെന്നുള്ള ഭയം മുഖ്യമന്ത്രിക്കും ഇല്ല, ഇഡിയുടെ അന്വേഷണം നേരിടുന്നവർക്കും ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ ഇഡി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പ്രതികരിക്കുന്നത്. അറസ്റ്റിനെ ന്യായീകരിക്കുന്ന സംസ്ഥാന ബിജെപി കോൺഗ്രസിനെയും സിപിഎമ്മിനെയും ഒരേപോലെ പരിഹസിച്ചു. കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ, സംയുക്ത സമരം ചെയ്യുമോ? നാണമെന്ന് ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഗണ്ടുവിലില്ല. സംസ്ഥാനത്ത് സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട കേസിലെ മെല്ലെപ്പോക്ക് ചോദിച്ചപ്പോൾ ഏജൻസികളാണ് ഇക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടതെന്ന് സുരേന്ദ്രൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.